വെൽക്കം ടു സി സി പ്ലസ്. എൻ്റെ പേര് അമൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മാത്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ്. ന്യൂ നമ്പേഴ്സ്, അതായത് സെവൻത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് ന്യൂ നമ്പേഴ്സ്. അതായത് ഇനി അങ്ങോട്ടേക്ക് എല്ലാ ക്ലാസ്സുകളിലും വളരെയധികം ആവശ്യം വരുന്ന ഒരു ടോപ്പിക്കാണിത്. മാത്സിലെ ഇതുവരെ നമ്മൾ പഠിച്ചിരിക്കുന്ന പൂജ്യം, പിന്നെന്താണ് പോസിറ്റീവ് പ്ലസ്, അതായത് പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3, 4 എക്സെട്ര, അങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ ഇനി ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഇനി പഠിക്കാൻ പോകുന്നത് നെഗറ്റീവ് നമ്പേഴ്സിനെ പറ്റിയാണ്. അവ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, അതൊക്കെ എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. മാക്സിമം ഈ വീഡിയോ സെവൻത്തിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. യെസ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ വായിക്കാൻ പോവുകയാണ്. നോക്കിക്കേ, സബ്സ്ട്രാക്റ്റിംഗ് എ പോസിറ്റീവ് നമ്പർ ഫ്രം ദി നെഗറ്റീവ് ഓഫ് എ പോസിറ്റീവ് നമ്പർ, വി ഗെറ്റ് ദി നെഗറ്റീവ് ഓഫ് ദി സം ഓഫ് ദീസ് പോസിറ്റീവ് നമ്പേഴ്സ്. ഹൗ ഡു വി റൈറ്റ് ഇറ്റ് യൂസിംഗ് ഓൾജിബ്ര? ഓൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഫോർ എനി പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ, മൈനസ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഭയങ്കര ടഫ് അല്ലേ, നിങ്ങൾക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ. നിങ്ങൾ പേടിക്കേ വേണ്ട, ഈ കാണുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേ വേണ്ട. അതൊരിക്കലും എക്സാമിന് ചോദിക്കാൻ പോകുന്നില്ല. അതാ ഇത്ര മാത്രം ഉള്ളത്, ഈ ഒരു കാര്യം മാത്രം കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ഏതാണത്? ഈ ഒരു ഇക്വേഷൻ മാത്രം. ഏത്? മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ. ക്ലിയർ ആണല്ലോ. ഈ ഒരു ഇക്വേഷനാണ് അവർ കഴിഞ്ഞ ഒരു ഡെഫിനേഷൻ പോലെ തന്നിരിക്കുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് മാത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അറിയാമോ? അത് ഇത്രയേ ഉള്ളൂ. ഫോർ എനി പോസിറ്റീവ് നമ്പേഴ്സ്, അതായത് എക്സ് ഒരു 3 ആണ്, വൈ ഒരു 4 ആണെന്ന് വിചാരിക്കുക. ഏത് രണ്ട് പോസിറ്റീവ് നമ്പർ എക്സും വൈ എടുത്താലും ഈ ഇക്വേഷനിൽ കൊടുക്കാമോ? അതായത് മൈനസ് എക്സിന് പകരം 3 കൊടുക്കാം, മൈനസ് വൈക്ക് പകരം 4 കൊടുക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ -3, -4 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഇങ്ങനെ എഴുതാം, ദിസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം, 3 + 4 എന്ന് എഴുതാം. ക്ലിയർ ആവുന്നുണ്ടോ? അതാണ് ഈ ഇക്വേഷന് പ്രത്യേകത. ദിസ് ഈക്വൽ ടു -4, -3, 7 കണ്ടോ. അതായത് -3, -4 ഇസ് ഈക്വൽ ടു -7 ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട, ഈ ഒരു ഇക്വേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ഹോംവർക്ക് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കാം. ഇനി നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇതാ ഇത്രയും ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്യുന്നില്ല, ഏകദേശം അതായത് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പിക്ക് ചെയ്യും, അത് ഞാൻ ചെയ്ത് കാണിക്കാം. ബാക്കിയുള്ളതിൻ്റെ ആൻസർ നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താമോ എല്ലാവരും? കാരണം എനിക്കറിയാം എക്സാമൊക്കെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ചെയ്തിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ, ഞാൻ ഹോംവർക്ക് അടുത്ത് തരുന്ന ചോദ്യങ്ങൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് മനസ്സിലായില്ല സാർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. യെസ്, അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ആദ്യത്തെ പ്രോബ്ലം ഏതാണ്? -1, -2. -1, -2 വന്നാൽ എന്താ ചെയ്യണ്ടേ? സെയിം ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് നമ്പേഴ്സ് -1, -1 അങ്ങനെ വന്നാൽ, നെഗറ്റീവ് കോമൺ ആയിട്ട് വന്നാൽ എന്ത് ചെയ്യണം? നെഗറ്റീവ് ഒരു തവണ എഴുതിയിട്ട് ഈ നമ്പേഴ്സ് തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് -1, -1 ഇസ് ഈക്വൽ ടു -2. ക്ലിയർ ആണല്ലോ. ഈ സ്റ്റെപ്പ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. രണ്ട് മൈനസ് ഒരുമിച്ച് വന്നാൽ രണ്ടും കൂടി കൂട്ടി -8 കൊടുത്താൽ മതി. അടുത്ത് നോക്കിക്കേ, -2, -2 എന്ത് ചെയ്യണം? രണ്ട് മൈനസ് ഒരുമിച്ച് വന്നിട്ടുണ്ട്, അപ്പോൾ ഒരു മൈനസ് എഴുതുക, രണ്ടും കൂടെ കൂട്ടുക, 2 + 2, 4, ദാറ്റ് ഈസ് -4 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ. യെസ്. ഇനി അടുത്തത് ഞാൻ എല്ലാം ചെയ്യുന്നില്ല. ഇനി അടുത്തത് നമുക്ക് ഏതൊക്കെ ആയി നിർക്കാം. -8 + 8. -8 + 8 എന്ന് പറഞ്ഞാൽ എന്താ? ഓർത്തിരിക്കാൻ നോട്ട് ചെയ്തോളുക. ഒരു നമ്പർ, സെയിം നമ്പർ തന്നെ സൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, നെഗറ്റീവും പോസിറ്റീവും വന്നിട്ടുണ്ട്. സെയിം നമ്പർ തന്നെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ ആണ് കേട്ടോ. യെസ്. അപ്പോൾ അതും എഴുതി. ഇനി വേറെ ഏതാണ് നമുക്ക് ഇത് ചെയ്ത് നോക്കാം. -3.5 + 3.5 എന്തായിരിക്കും? -8 + 8 0 ആണ്. -10 + 10 0 ആണ്. അപ്പോൾ പിന്നെ -3.5 + 3.5 എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. അപ്പോൾ അതിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഇനി നമുക്ക് ഇത് നോക്കണം. നോക്കിക്കേ, ഇതെടുക്കാം. -1/2 - -1/4. -1/2 - -1/4. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് ചെയ്തു, പിന്നെ ഇത് ചെയ്തു. ഓക്കെ, ചെയ്തത് ഞാൻ റൗണ്ട് ചെയ്തിട്ടുണ്ട്. -1/2 - -1/4 എന്ത് ചെയ്യണം? രണ്ടിടത്തും കോമൺ ആയിട്ട് മൈനസ് ഉണ്ട്, മൈനസ് ഇടുക. ഇനി എന്ത് ചെയ്യുക? -1/2 - 1/4 എഴുതി എന്നിട്ട് എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ക്ലിയർ ആണല്ലോ. ഇത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ആക്ച്വലി 1/2 എന്ന് പറഞ്ഞാൽ അര,
വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ കാൽ. അപ്പോൾ അര പ്ലസ് കാൽ മുക്കാൽ എന്ന് വരും, ത്രീ ബൈ ഫോർ എന്ന് വരും ആൻസർ. എങ്കിലും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാം. നോക്കിക്കേ, മൈനസ് ഓഫ് എക്സാമിന് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. വൺ ബൈ ടു, വൺ ബൈ ഫോർ, ഇവിടെ ടു ആണ്, ഇവിടെ ഫോർ ആണ്. താഴെ രണ്ടിടത്തും സെയിം ആക്കണം. ചെറുതിനെ വലുതുപോലെ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ചെറുതിനെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ടുവിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? നാല് കിട്ടും. ഇവിടെ എന്താണോ മൾട്ടിപ്ലൈ ചെയ്ത് അതുകൊണ്ട് തന്നെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഇസ് വൺ ഇൻറ്റു ടു ടു ബൈ ടു ഇൻറ്റു ടു ഫോർ പ്ലസ് വൺ ബൈ ഫോർ. ഓക്കെ ആണോ? ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഫോർ കോമൺ ആണോ ചോദ്യം എഴുതുക, മുകളിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുക. ടു പ്ലസ് വൺ എത്രയാണ്? ത്രീ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വന്നു? മൈനസ് ത്രീ ബൈ ഫോർ വന്നു. അപ്പോൾ നമ്മുടെ മൈനസ് വൺ ബൈ ടു മൈനസ് വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? മൈനസ് ത്രീ ബൈ ഫോർ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്ക്. അടുത്തത് ഞാൻ ഇത് പറഞ്ഞ് ചെയ്ത് കാണിച്ചു തരാം, ബാക്കിയൊക്കെ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം കേട്ടോ. യെസ്, അടുത്തത് മൈനസ് ടു വൺ ബൈ ടു മൈനസ് വൺ വൺ ബൈ ടു. നോക്കിക്കേ, മിക്സഡ് ഫ്രാക്ഷൻ ആണ് ആക്ച്വലി. ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് മൈനസ് വന്നിട്ടുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് വന്ന മൈനസ് ഒരു തവണ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഇടുക. നോക്കിക്കേ, ദാറ്റ് ഈസ് ടു ഹാഫ് പ്ലസ് വൺ ആൻഡ് ഹാഫ്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ. ഇത് പല രീതിയിൽ ചെയ്യാം നമുക്ക്. നോർമലി നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ടു ആൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ രണ്ടര പ്ലസ് ഒന്നര. രണ്ടര രൂപയും ഒന്നര രൂപയും കൂടി കൂട്ടുമ്പോൾ എത്രയും? രണ്ട് ഒന്ന് മൂന്ന്, പിന്നെ അര പ്ലസ് അര ഒന്ന്. അപ്പോൾ ടോട്ടൽ മൂന്ന് പ്ലസ് ഒന്ന് നാലാവും. അപ്പോൾ ആൻസർ പുറത്തൊരു മൈനസ് ഉണ്ട്, മൈനസ് നാലെന്നാകും. ശരിയല്ലേ? ഇനി പക്ഷേ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്ത് കാണിക്കണം. മൈനസ് നാല് ആൻസർ കിട്ടുമോ നോക്കാം നമുക്ക്. മൈനസ് ഓഫ് ടു ആൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ അത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, നമുക്ക് മാറ്റാമല്ലോ. ടു ഇൻറ്റു ടു ഫോർ പ്ലസ് വൺ എത്രയാണ്? ഫൈവ്. ദാറ്റ് ഈസ് ഫൈവ് ബൈ ടു പ്ലസ് വൺ ആൻഡ് ഹാഫ് എന്ന് പറഞ്ഞാലോ വൺ ഇൻറ്റു ടു ടു പ്ലസ് വൺ ത്രീ, ത്രീ ബൈ ടു. ക്ലിയർ ആണല്ലോ. ദാറ്റ് ഈസ് മൈനസ്, താഴെ രണ്ടിടത്തും കോമൺ ആണ് ഡിനോമിനേറ്റർ, രണ്ടും അങ്ങനെ ഞാൻ എഴുതി. ഫൈവ് പ്ലസ് ത്രീ എത്രയാണ്? എയ്റ്റ്. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് എയ്റ്റ് ബൈ ടു എത്രയാണ്? എയ്റ്റിൻ്റെ പകുതി എത്രയാണ്? മൈനസ് ഫോർ. രണ്ടോ ആൻസർ എന്ത് കിട്ടി? മൈനസ് ഫോർ തന്നെ കിട്ടി. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞു, ബാക്കി ഇഷ്ടം പോലെ ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഹോംവർക്കാണ്. എല്ലാവരും തന്നെ ഈ പറയുന്ന എല്ലാ ചോദ്യങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക, ലിസ്റ്റ് ചെയ്തിട്ട് തെറ്റിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എൻ്റെ കമൻറ്റ് കണ്ടാലും എനിക്ക് പഠിക്കാൻ അറിയാത്തൊരു കുട്ടിയാണോ എന്ന് വിചാരിക്കും, അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കുക വേണ്ട. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, കാരണം തെറ്റ് പറ്റിയാൽ മാത്രമേ നമുക്കത് മാറ്റി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തെറ്റ് പറ്റാത്ത മനുഷ്യൻ ആരും ഇല്ല. അപ്പോൾ തെറ്റൊന്ന് പേടിച്ചുകൊണ്ട് ആരും കമൻറ്റ് ചെയ്യാതിരിക്കരുത്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ഈ തന്നിരിക്കുന്ന ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ആൻസർ എത്ര ആയിരിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക. കിട്ടാത്തതുണ്ടെങ്കിൽ സാർ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണോ? യെസ്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. 5 മുതൽ 10 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ ട്യൂഷൻ അവൈലബിൾ ആണ്. എക്സാം ദാ എടുത്ത് വന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളിൽ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. എനിവേ, ഇപ്പോൾ 5 മുതൽ 9 വരെയുള്ള കുട്ടികൾക്ക് 100 രൂപ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ ഫുൾ സിലബസ് എല്ലാ സബ്ജക്റ്റും കവർ ചെയ്തുകൊണ്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഫുൾ എക്സസൈസ് അടക്കം നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുവാണ് ആക്ച്വലി. 100 രൂപ ഒരു ആപ്ലിക്കേഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ക്ലാസ്സുകളെ പറ്റി കൂടുതൽ അറിയാനും പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാനും താഴേക്ക് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയാനുണ്ട്, ഇത്തവണത്തെ SSLC ബാച്ച് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളെല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിനെ പറ്റിയും നിങ്ങൾക്ക് അതിൻ്റെ എന്ത് സംശയങ്ങൾക്ക് താഴേക്ക് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.